നന്നായിരിക്കുന്നു. ഒരു വലിയ യുദ്ധം കഴിഞ്ഞു വന്ന് മട്ടുണ്ടല്ലോ. കാലില്ലെങ്കിൽ എന്താ, ആശയ്ക്ക് കാശുണ്ടല്ലോ എന്ന് അവൾ എന്നോട് ചോദിച്ചിട്ട് അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇത്ര നാൾ ഇടപഴകിയിട്ടും ചേട്ടനവള് മനസ്സിലാക്കിയില്ലല്ലോ. ഇതിനു മുമ്പ് അവൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പക്ഷേ ഇന്നവൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതിനെന്തെങ്കിലും കാരണം ഉണ്ടാവും. ചേട്ടൻ ആശയെ കല്യാണം ചെയ്യാൻ പോകുന്ന കാര്യം ആരെങ്കിലും അവളോട് പറഞ്ഞു കാണും. ആദ്യം പോയി അവളെ സമാധാനിപ്പിച്ചിട്ട് വാ. സോ ചേട്ടാ, നിങ്ങളെ രണ്ടുപേരും ഒന്നാക്കുമ്പോഴേക്കും ഞാൻ കിഴവിയാകും. ഭരണം മണവാള സുഖം തന്നെയല്ലേ? ഇത്തിരി പായസം കുടിക്കാൻ പറ്റുമോ? കല്യാണം എവിടെ വെച്ച് നടത്തിയാലും ഈ വാർഡിലേക്ക് 200 ഇല കരുതിയേക്കണം. അപ്പോഴേ വാളോ തലവരുടെ കാര്യം ഇങ്ങനെ ഏൽപ്പിച്ചേക്കണം. അതിന് ചാർജ് ഞാൻ ഏൽക്കും. ഗീത എവിടെ അമ്മേ? ഇവിടെ ഇല്ല മോനെ. ഗീത എല്ലാം പറഞ്ഞിരിക്കുമല്ലോ. അമ്മ ഒന്നും വിഷമിക്കണ്ട, എല്ലാം മംഗളമായി നടക്കും. പിന്നെ ഗീതയോട് എനിക്കൊന്ന് ഫോൺ ചെയ്യാൻ പറയണം. ഗീതേ, പ്രസാദ് പോയി. അവൻ വന്നപ്പോ നീ അകത്തിരുന്നോണ്ടില്ലെന്ന് പറഞ്ഞ എന്തിനാ? അമ്മേ, എന്നോടിപ്പോ ഒന്നും ചോദിക്കരുത്. ഗീതേ, സമയമാകുമ്പോ ഞാൻ എല്ലാം പറയാം. എന്താ ചേട്ടാ, ഗീതയെ കണ്ടോ? വീട്ടിൽ പോയിരുന്നു. ഗീത അവിടെ ഇല്ല. വീട്ടിലില്ലേ? എന്റെ ചേട്ടത്തോട് ദേഷ്യം എനിക്കല്ലേ അറിയൂ. വീട്ടിലില്ലല്ലേ? ഇപ്പൊ കണ്ടോ കളി. ആഹാ. ഹലോ, അടുത്ത വീട്ടിലെ ഗീത ഒന്ന് വേണം. ഒരു കൂട്ടുകാരി വിളിക്കുന്നെന്ന് പറയൂ. ആ, ഹലോ, 1 മിനിറ്റ്. ഹലോ ഗീതേ. ഹലോ ഹലോ ഗീതേ, ഞാൻ പ്രസാദാണ് സംസാരിക്കുന്നത്. ഞാനത് ദേഷ്യത്തിൽ പറഞ്ഞു. നീ ഇങ്ങനെ തെറ്റിദ്ധരിച്ചാലോ? ഹലോ ഗീതേ, പ്ലീസ് റൈറ്റ് അണ്ടർസ്റ്റാൻഡ്. പ്ലീസ് റിപ്ലൈ ഗീത. ഞാൻ വേണമെങ്കിൽ മാപ്പ് ചോദിക്കാം. ഗീതേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ. ഗീതേ, നീ വെറുതെ എന്നെ തെറ്റിദ്ധരിക്കുകയാണ്. നീ വിചാരിക്കുന്ന പോലെ ഞാൻ ചതിയനോ നീചനോ അല്ല. എന്റെ ഇപ്പോഴത്തെ സാഹചര്യം ഒന്ന് കേൾക്കും. എന്നിട്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തു. എന്നെ ഇങ്ങനെ കൊല്ലാതെ കൊല്ലല്ലേ ഗീതേ. ഗീതേ, എന്താ കേട്ടാ? ഫോൺ കട്ട് ചെയ്തു.